നമസ്കാരം കേരള ഗോൾഡ് റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് സ്വർണത്തിന് നേരിയ വില കൂടുതൽ ആണ് ഉണ്ടായത് ഒരു ഗ്രാമിന് അയ്യായിരം ഉണ്ടായിരുന്നത് അയ്യായിരത്തി എന്ന പുതിയൊരു വിലയിലേക്ക് ഉയരുകയായിരുന്നു ഒരു പവൻ അല്ലെങ്കിൽ എട്ട് ഗ്രാമിന് നാൽപ്പതിനായിരത്തിൽ നിന്ന് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപതെന്ന പുതിയൊരു വിലയിലേക്ക് വീണ്ടും കൂടുകയാണ് ഉണ്ടായത് ഇന്നത്തെ സ്വർണ്ണവില പറയുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഗോൾഡ് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില നിലവാരവും ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല ഉപകാരപ്രദമെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മത്സരം നമ്മുടെ കമൻ്റ് ചെയ്താൽ കമൻ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയ കമൻറ്റിനുള്ള സ്വർണ്ണ നാണയത്തിൻ്റെ മത്സരം വളരെ ഉഷാറായിട്ട് തന്നെ അത് ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പുതിയ പ്രേക്ഷകർ പുതിയതായി കാണുന്ന കേൾക്കുന്ന പ്രേക്ഷകർ മാക്സിമം അതിൽ പങ്കെടുക്കുക നല്ല രീതിയിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് മാക്സിമം ലൈക്കുകൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് സ്വർണ്ണത്തിന് വിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ഒരു ഗ്രാമിന് അയ്യായിരത്തി ഇരുപതെന്ന വിലയിൽ തന്നെ തുടർന്നു പോരുന്നു ഒരു പവൻ അല്ലെങ്കിൽ എട്ട് ഗ്രാമിന് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന ഇന്നലത്തെ അതേ വിലയിൽ തന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് വിലയിൽ തന്നെ ഇന്നും തുടർന്നു പോവുകയാണ് ഉള്ളത് സ്വർണത്തിൻ്റെ ഈ ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ എന്ന വിലയുണ്ടായിരുന്നത് വെറും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാസവും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഉയർന്നു വന്നിരിക്കുന്നത് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന ഹയസ്റ്റ് വലിയൊരു വിലയിലേക്കാണ് ഏതാണ്ട് നാലായിരം രൂപയുടെ മാറ്റം ഒരു മാസം കൊണ്ട് വന്ന മാറ്റമാണത് നാലായിരം രൂപ അതായത് ഒരു മാസം മുന്നേ ഒരു പക്ഷേ ഇത് സ്വർണം വാങ്ങിയവർ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്തവർ ഒക്കൊക്കെ വലിയ ഒരു പത്ത് പവൻ വാങ്ങിയവർക്ക് പോലും നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയുടെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത ഈ വരുന്ന മാസം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മാസം ഒരു പക്ഷേ അമ്പതിനായിരമോ അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരമോ കടന്നേക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു പെരുന്നാളും ലീവും അതുപോലെ തന്നെ ലോക്ക്ഡൗണും എല്ലാം ഒന്നിച്ചനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വൈകുന്നേരത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം